അപ്പോ നമുക്ക് വാച്ചിനെ വിളിച്ചാലോ കേക്ക് കട്ട് വാച്ചിന്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വാച്ചിനെ വിളിക്കാം വാച്ചിന്റെ കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ രണ്ടാമത്തെ പുത്രൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് ബാബച്ചിയുടെ എന്താ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ബാബച്ചിയുടെ ഞങ്ങളുടെ ബാബച്ചിയുടെ ഭയങ്കര ഫേവറേറ്റ് ഡിഷാണ് എന്ത് ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇത് വെളുത്തുള്ളി നല്ല പേസ്റ്റ് ആയിട്ട് അരച്ച് വെച്ചാണ് കേട്ടോ. 4 മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ടിട്ട്. ഇനി നമുക്ക് ഇളക്കാം. മിൻസാക്കി വെച്ചിരുന്ന ചിക്കൻ ഇടാവേ, കുറച്ച് പ്രോൺസും കൂടി ഇടാം. ഉപ്പിട്ട് കൊടുക്കാവേ, കുരുമുളക് പൊടി, വീണ്ടും സോയാ സോസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവോള ചേർക്കാം കേട്ടോ. ഏകദേശം കുക്കായിട്ടുണ്ടേ. ബീൻസ്, ക്യാരറ്റ്, മാഗിയുടെ മാജിക് ക്യൂബ്സ്. അപ്പോൾ നമ്മൾ ഒന്ന് ചതച്ചിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ക്യാപ്സിക്കം ആഡ് ചെയ്യണേ. സെലറി, സ്പ്രിംഗ് ഓണിയൻ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ വേവിച്ച് വെച്ച ബസുമതി റൈസ് ആണ്, അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. സ്പ്രിംഗ് ഓണിയൻ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഏഞ്ചു, ഇതിൻ്റെ ഉപ്പും സോയാ സോസും എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിക്കേ. ചൂടുണ്ടേ, സൂക്ഷിച്ച്. എല്ലാം കറക്റ്റ് ആണോ? ആ, അപ്പോൾ നമുക്ക് വാച്ചിനെ വിളിക്കാം കേട്ടോ. നീ ഇപ്പോൾ വിളിച്ചിട്ട് വന്നേ. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് വാവച്ചീനെ സർപ്രൈസ് ആയിട്ട്. വാവച്ചി, ദാ നിന്റെ ഫേവറേറ്റ് ഫ്രൈഡ് റൈസ്. ചൂടുണ്ട് പതുക്കെ. ഇഷ്ടയാ? സൂപ്പറാണോ? ആണോ? ഞാനും തിന്നാം കേട്ടോ, ഇതിന്റെ മണം കാരണം എനിക്ക്. അപ്പൊ ടേസ്റ്റ് ചെയ്യണല്ലേ, കഴിച്ചേ. കണ്ടോ, ഇവിടെ വൻ അടിയാണ് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ആവശ്യക്ക് വേണ്ടിയാണെങ്കിലും എൻ്റെ കൊതിയന്മാരായിട്ടുള്ള എല്ലാ മക്കളും ഇതാ കൊതിയനായ കെട്ടിയവനും അടക്കം എല്ലാവരോടും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അടിയോട്. അപ്പം ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ പച്ചക്കറി അറിയാൻ ഇച്ചിരി മെനക്കെട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഡിഷ് ഉണ്ടാക്കിയുള്ള ഗുണം എന്താ വെച്ചാൽ, കുട്ടികൾ വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടുതലങ്ങ് കഴിച്ചോളും. അപ്പോൾ നല്ല ഹോട്ടലിൽ ഒക്കെ നമുക്ക് കിട്ടുന്ന പോലത്തെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, ഹോട്ടലിനേക്കാളും സൂപ്പർ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ അടിയാണ്, അത് നോക്കണ്ട. നിങ്ങൾ ഡെഫിനറ്റ്ലി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഡിയർ വൺസിനെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ യമ്മി ഡിഷസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ലയേഴ്സ് കിച്ചൺ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ അടുത്ത ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ മോൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഡിയർ ഓഡിയൻസ് എല്ലാവരും അവന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം എന്നാണ്. അവൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി ഡിഷായിട്ട് വരുന്നത് വരെ ബൈ ബൈ.